Hi friends, welcome back. In this video, we will show you the main features of the mini sewing machine. I will show you the details. So, this is a mini sewing machine packing. I have a video on this. In this box, there are side light features in this box. In this box, there are two buttons. One is on, one is off. In the part, you have a thread holder. This is a bobbin holder. Next, this is a part. This is the stitch loose and tight. In case of any reason, we will adjust it.
പിന്നെ ഉള്ളത് ഈ ബോട്ടം ബോബിൻ കേസാണ്. ഇത് നമ്മൾ താഴത്തെ സ്റ്റിച്ചിന് വേണ്ടുന്ന ബോബിന് ത്രെഡ് വെക്കുന്ന ഒരു കേസാണ്. ഇതിൽ ഇങ്ങനെ ഈസി ആയിട്ട് സ്ലൈഡ് ചെയ്തിട്ട് ഇതിൻ്റെ ടോപ്പ് അങ്ങ് റിമൂവ് ചെയ്തിട്ട് ഇതിൽ ബോബിന് ത്രെഡ് ചുറ്റിയിട്ടുള്ള ബോബിന് വെച്ച് കൊടുത്താൽ മതി. പിന്നെ ഇതുപോലത്തെ മെഷീനിൽ സാധാരണ ഈ ഒരു പ്ലേസിൽ ഒരു ചെറിയൊരു മിനി ബ്ലേഡ് വരും. നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന ടൈമിൽ ത്രെഡ് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ ബോക്സിൽ ആ ഒരു പിക്ചർ ഉണ്ട്. പക്ഷേങ്കിൽ ഈ പ്രോഡക്റ്റിൽ അത് വന്നിട്ടില്ല, എന്തുകൊണ്ടാണെന്നറിയില്ല. എൻ്റെ കയ്യിൽ മുന്നേ ഇതുപോലത്തെ ഒരു മിനി സ്വിംഗ് മെഷീൻ ഉണ്ടായിരുന്നു, അതിനെല്ലാം അങ്ങനെ ഒരു ബ്ലേഡ് വന്നിന് ഈ ഒരു ഏരിയയിൽ. പക്ഷേ ഇതിനത് കാണുന്നില്ല. അപ്പോൾ ഇതിൽ അതില്ലാത്തതുകൊണ്ട് നമ്മൾ ത്രെഡ് സീസേഴ്സ് വെച്ചിട്ട് കട്ട് ചെയ്താൽ മതി. പക്ഷേ അതുണ്ടെങ്കിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്യുന്ന ടൈമിൽ തന്നെ അവിടെ കൊണ്ടുപോയിട്ട് ത്രെഡ് അങ്ങ് കട്ട് ചെയ്യാൻ പറ്റും. പിന്നെ ഇതിൻ്റെ താഴെയായിട്ട് ഇങ്ങനെ ഒരു ബാറ്ററി കമ്പാർട്ട്മെൻ്റ് ഉണ്ട്. ഒന്നുകിൽ ഇലക്ട്രിസിറ്റിയിൽ അല്ലെങ്കിൽ ഇതുപോലെ ഇതിൽ ബാറ്ററി ഇട്ടിട്ടും ഇത് യൂസ് ചെയ്യാം. ഇതിൽ 4 ബാറ്ററിയാണ് ഇട്ടിട്ട് യൂസ് ചെയ്യേണ്ടത്. പക്ഷേ ഞാനിതുവരെ ഇത് ബാറ്ററി ഇട്ടിട്ട് യൂസ് ചെയ്ത് നോക്കിയിട്ടില്ല. ഞാൻ എപ്പോഴും ഇലക്ട്രിസിറ്റിയിൽ തന്നെയാണ് ഇത് യൂസ് ആക്കൽ. നമുക്ക് ഇലക്ട്രിസിറ്റി ഇല്ലാത്ത ടൈമിൽ വേണമെങ്കിൽ ബാറ്ററി ഇട്ടിട്ട് യൂസ് ചെയ്യാം. പിന്നെ ഉള്ളത് ഈ ഒരു ഹാൻഡ് വീലാണ്. ഇത് നമ്മൾ സാധാരണ മെഷീൻ്റെ എല്ലാം സൈഡിൽ ചെറിയൊരു ഹാൻഡ് വീല് കാണലില്ലേ, ആ സംഭവമാണിത്. ഇതിൻ്റെ സെൻറ്ററിലായിട്ട് ഒരു ചെറിയൊരു ഹോൾഡർ കാണാം. ഇത് ബോബിനിൽ നമ്മൾ ബോബിനിൽ ത്രെഡ് ചുറ്റുന്ന ആ ഒരു സാധനമാണ്. ഇതിങ്ങനെ ലോക്ക് ചെയ്ത് വെച്ചിട്ടാണ് ഉണ്ടാവുക. ഇത് നമ്മൾ റിലീസ് ചെയ്തിട്ട് ബോബിനിൽ ത്രെഡ് ചുറ്റിക്കഴിഞ്ഞാൽ പിന്നെ നമുക്കങ്ങ് ലോക്ക് ചെയ്ത് വെക്കാം. ഇതിങ്ങനെ വീഡിയോയിൽ കാണുന്ന പോലെ പ്രസ് ചെയ്തിട്ട് ലെഫ്റ്റ് സൈഡിലേക്ക് തിരിച്ചാൽ റിലീസാവും. അതേപോലെ തന്നെ പ്രസ് ചെയ്തിട്ട് റൈറ്റ് സൈഡിലേക്ക് തിരിച്ചാൽ ലോക്കാവും. ഇനി ബോബിനിൽ എങ്ങനെയാണ് ത്രെഡ് ചുറ്റുക എന്നുള്ളതും ത്രെഡ് എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി കണക്ട് ചെയ്യുക എന്നുള്ളതെല്ലാം നോക്കാം. അപ്പോൾ അതിന് മുന്നേ പവറ് കണക്ട് ചെയ്യണം, പിന്നെ ഫുഡ് പാഡലും കണക്ട് ചെയ്ത് വെക്കുക. ഇങ്ങനെ 2 കണക്റ്റിംഗ് സ്പോട്ട് കാണാം. അതിൽ 1 ഫുഡ് പാഡൽ കണക്ട് ചെയ്യേണ്ടതും 1 പവർ കണക്ട് ചെയ്യേണ്ടതുമാണ്. മുകളിലത്തെ ആ ഒരു കണക്ടറിൽ ഫുഡ് പാഡലും അതിൻ്റെ താഴത്തേൽ പവറും കണക്ട് ചെയ്ത് കൊടുക്കുക. ഇതിപ്പോൾ ഞാൻ പവർ കണക്ഷൻ കൊടുത്തിന്. നമുക്കിങ്ങനെ സ്വിച്ചിൽ ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ആ ഒരു ഓൺ ഓഫ് സ്വിച്ച് ഒന്ന് പ്രസ് ചെയ്താൽ തന്നെ ഇത് വർക്കാവും. അതേപോലെ തന്നെ ഫുഡ് പെഡലിലും ഇങ്ങനെ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ ഇത് വർക്കാവും. ഇതിപ്പോൾ ഞാൻ കയ്യിൽ വെച്ചിട്ട് കാണിക്കുന്നതേ ഉള്ളൂ. ഇതിപ്പോൾ ഞാൻ ഇങ്ങനെ വർക്ക് ചെയ്യിപ്പിക്കുന്നത് ത്രെഡൊന്നും നൂലൊന്നും കണക്ട് ചെയ്ത് കൊടുക്കാത്തതുകൊണ്ടാണ്. ഇതിപ്പോൾ നൂലിട്ടിട്ടാണ് ഇങ്ങനെ വർക്ക് ചെയ്യിപ്പിക്കുന്നതെങ്കിൽ ഫുള്ളായിട്ട് താഴെ പോയിട്ട് കുടുങ്ങിപ്പോവും. ഇനി ആദ്യം തന്നെ ബോബിനിൽ ത്രെഡ് ചുറ്റുന്നത് കാണിക്കാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു ഹാൻഡ് വീലിൻ്റെ സെൻറ്ററിലായിട്ടുള്ള ഒരു ഹോൾഡർ ഇങ്ങനെ പ്രസ് ചെയ്തിട്ട് റിലീസ് ചെയ്തിട്ട് അതിലേക്ക് ഈ ബോബിനെ ഇങ്ങനെ ജസ്റ്റ് വെച്ച് കൊടുത്താൽ മതി. ഇനി ത്രെഡ് എടുത്തിട്ട് ഈ ഒരു ത്രെഡ് ഹോൾഡറിൽ വെച്ചിട്ട് ആദ്യം ഒരു ഗ്രിപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ഭാഗം നമ്മൾ കൈ കൊണ്ട് ചുറ്റിക്കൊടുക്കണം ഇതിൽ. ഇനി ഈ ത്രെഡ് നമ്മൾ കൈ കൊണ്ട് കുറച്ചിങ്ങനെ വലിച്ചു പിടിച്ചിട്ട് ആ ഒരു പവർ സ്വിച്ച് ഓൺ ആക്കി കൊടുക്കുക. ഞാനിപ്പോൾ സ്വിച്ചിലാണ് ഇത് ആക്കുന്നത്. ഫുഡ് പെഡലിലാണെങ്കിലും അങ്ങനെ തന്നെ ചെയ്താൽ മതി. എന്നിട്ട് നമ്മൾ എല്ലാ ഭാഗത്തും ഒരേപോലെ റോളാവാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഒന്ന് കൈ കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്തിട്ട് എല്ലാ ഭാഗത്തും ആക്കി കൊടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ഒരു ബോബിനിൽ ത്രെഡ് ചുറ്റുന്ന ഫംഗ്ഷന്. ഇനി അടുത്തതായിട്ട് ത്രെഡ് നീഡിലിൽ എങ്ങനെയാണ് കണക്ട് ചെയ്യാൻ നോക്കുക. അപ്പോൾ വീഡിയോയിൽ ക്ലിയർ ആയിട്ട് കാണാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ഡാർക്ക് കളറ് ത്രെഡാണ് എടുക്കുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണ് കണക്ട് ചെയ്യാൻ നോക്കുക. ആദ്യം തന്നെ ഈ ഫസ്റ്റ് കാണുന്ന ഈ ഒരു ഹൂക്കിലാണ് ഈ ത്രെഡ് ഈ ഹൂക്കിൻ്റെ ഉള്ളിലൂടെ ഇട്ടിട്ട് എടുക്കണം. എന്നിട്ട് ഈ ഒരു സ്റ്റിച്ച് അഡ്ജസ്റ്റ് ചെയ്യുന്ന സംഭവത്തിൽ 2 പ്ലേറ്റ്സ് പോലത്തെ സംഭവം ഉണ്ടാവും. അപ്പോൾ അതിൻ്റെ സെൻറ്ററിൽ വെച്ചിട്ട് താഴേക്ക് അങ്ങ് പ്രസ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇങ്ങനെ വലിച്ചിട്ട് പിന്നെ അതിൻ്റെ അടുത്ത് കാണുന്ന ഹൂക്കിൻ്റെ ഉള്ളിലൂടെയും കൂടിയിട്ട് ഈ ത്രെഡ് ഇടുക. ഇനി ഇതിലൂടെ ഇട്ട് കൊടുക്കുക. അടുത്തത് ഇങ്ങനെ താഴെയായിട്ടൊരു ഹൂക്കുണ്ട്, അതിലൂടെ ഇടുക. അത് കഴിഞ്ഞാൽ ഇവിടെ ആയിട്ടൊരു ഹോൾസ് ഉണ്ട്, അതിലൂടെയും ഈ ത്രെഡ് ഇട്ട് കൊടുക്കുക. ഇനി ലാസ്റ്റായിട്ട് നീഡിലും കൂടി കോർത്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ ഈ ഒരു നീഡിൽ ത്രെഡറിൽ വെച്ചിട്ട് കണക്ട് ചെയ്തിട്ട് കാണിക്കുക, അല്ലെങ്കിൽ നേരെ കൈ കൊണ്ട് തന്നെ അങ്ങ് സൂചിയിൽ ഇട്ട് കൊടുത്താലും മതി.
അപ്പോൾ നീഡിലെ ത്രെഡ് കണക്ട് ചെയ്ത് കഴിഞ്ഞ് ഇനി ഈ ബോട്ടം പോപ്പിന് എന്താ ചെയ്യേണ്ടത് നോക്കാം. അപ്പോൾ ഇതിൽ ഈ ഒരു നൂല് കുറച്ചൊന്ന് വലിച്ചിട്ട് പുറത്തേക്ക് എടുത്തിട്ട് ആ ഒരു നൂലിൻ്റെ അറ്റം പുറത്തേക്ക് വെച്ചിട്ട് ഇതിങ്ങനെ സ്ലൈഡ് ചെയ്തങ്ങ് അടച്ചു കൊടുക്കുക. ഇനി നമ്മൾ സാധാരണ മെഷീനിൽ ചെയ്യുന്ന പോലെ തന്നെ ആ താഴത്തെ നൂല് ഉള്ളിലൂടെ വരാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് സൈഡിലെ ഹാൻഡ് വീലൊന്ന് ഒരു തവണ കറക്കിയാൽ തന്നെ ആ താഴത്തെ നൂല് ഉള്ളിലൂടെ ഇങ്ങി വരും. അപ്പോൾ അത് രണ്ടും കൂടി ഒരുമിച്ചിട്ട് എടുത്തിട്ട് ബാക്കോട്ടേക്ക് അങ്ങ് ആക്കി വെച്ചു കൊടുത്താൽ മതി. അപ്പോൾ ഇത്രയേ ഉള്ളൂ ത്രെഡ് കണക്ട് ചെയ്ത് കഴിഞ്ഞ്. അതേപോലെ ഈ ബോബിൻ നിന്നാണ് ത്രെഡ് എടുക്കുന്നതെങ്കിൽ ഇതേപോലെ തന്നെ ഡയറക്റ്റ് അങ്ങ് കണക്ട് ചെയ്ത് കൊടുത്താൽ മതി. ഇതിൽ ഞാൻ ജസ്റ്റ് ഒരു ക്ലോത്തിൽ സ്റ്റിച്ച് ചെയ്ത് കാണിക്കാം. പിന്നെ ഈ ഒരു മെഷീന് നമ്മൾ ചെറിയ ചെറിയ ആവശ്യങ്ങൾക്കെല്ലാം ആണെങ്കിൽ നല്ലൊരു പ്രോഡക്റ്റാണ്. പക്ഷേങ്കിൽ നമ്മൾ ഹെവി ആയിട്ട് യൂസ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ഈ ഒരു മെഷീൻ ഒരിക്കലും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല. കാര്യം ഹെവി വർക്കിന് ഇത് ഓക്കെ അല്ല. ഇതിൻ്റെ സ്റ്റിച്ചിങ്ങെല്ലാം നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള സ്റ്റിച്ചിങ് തന്നെയാണ്. നമ്മൾ നോർമലി മെഷീനിൽ സ്റ്റിച്ച് ചെയ്യുന്ന പോലെ തന്നെ ഒരു പെർഫെക്റ്റ് സ്റ്റിച്ച് ഇതിൽ കിട്ടുന്നുണ്ട്. പിന്നെ ഇതിൽ കുട്ടികളുടെ ഡ്രസ്സ് നല്ലപോലെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റും. പിന്നെ വലിയ ആളുടെ ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്യുന്നതിൽ കുഴപ്പമൊന്നുമില്ല. പക്ഷേങ്കിൽ ഈ ഒരു പ്രോഡക്റ്റ് നല്ല ചെറുതായതുകൊണ്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്യുമ്പോൾ അത്ര കംഫർട്ടബിൾ ആയിരിക്കില്ല. വലിയ ക്ലോത്തെല്ലാം വെച്ച് സ്റ്റിച്ച് ചെയ്യുമ്പോൾ അങ്ങനെ കംഫർട്ടബിൾ ആയിരിക്കില്ല. അല്ലാണ്ട് സ്റ്റിച്ച് ചെയ്യുന്നതിൽ കുഴപ്പമൊന്നുമില്ല. പിന്നെ എൻ്റെ ഇതുപോലത്തെ ഒരു മിനി സ്വിംഗ് മെഷീൻ ഇനി മുന്നേ ഉണ്ടായിരുന്നു. അപ്പോൾ അത് കംപ്ലൈൻ്റായി. അത് കംപ്ലൈൻ്റ് ആകാൻ കാരണം എന്ന് പറഞ്ഞാൽ ഞാൻ ജീൻസിൻ്റെ ക്ലോത്ത് സ്റ്റിച്ച് ചെയ്യുമ്പോഴാണ് അത് കംപ്ലൈൻ്റായ. ജീൻസിൻ്റെ ഒരു സിംഗിൾ ക്ലോത്ത് സ്റ്റിച്ച് ചെയ്യുന്നതിന് പ്രശ്നമില്ല, അത് ഇതിൽ ഓക്കെ ആവും. പക്ഷേങ്കിൽ ഞാൻ ഒരു രണ്ട് മൂന്ന് ഫോൾഡ് വരുന്ന ഒരു എഡ്ജാണ് സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഇത് കംപ്ലൈൻ്റ് ആയത്. അതുകൊണ്ട് നമ്മൾ ഇത് അധികം കട്ടിയുള്ള ക്ലോത്ത് സ്റ്റിച്ച് ചെയ്യാണ്ട് ശ്രദ്ധിച്ചാൽ ഇത് കുറേ കാലം യൂസ് ചെയ്യാൻ പറ്റും. ഇതിൻ്റെ യൂസർ മാനുവൽ തന്നെ പറയുന്നുണ്ട് ഏതെല്ലാം ടൈപ്പ് ക്ലോത്ത് ഇതിൽ സ്റ്റിച്ച് ചെയ്യാൻ പറ്റും, ഏതെല്ലാം സ്റ്റിച്ച് ചെയ്യാൻ പറ്റില്ല എന്നുള്ള കാര്യം. ഇത് ഞാൻ എൻ്റെ മോൾക്ക് വേണ്ടിയിട്ട് സ്റ്റിച്ച് ചെയ്ത ഒരു ഡ്രസ്സാണ്. ഇത് ഡെനിം ക്ലോത്താണ്, ജഗ്ഗിങ്സ് കട്ട് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്തതാണ്. ഇത് കുറച്ച് കട്ടി കുറഞ്ഞൊരു ഡെനിം ക്ലോത്താണ്. അപ്പോൾ ഇതിൻ്റെ അറ്റം ഫോൾഡ് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്യുന്നതിലൊന്നും ഒരു കുഴപ്പമില്ല. ജസ്റ്റ് ഒന്ന് കെയർ ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്താൽ മതി. ഒരുവിധം എല്ലാ ടൈപ്പ് ഫാബ്രിക്കിലും ഇതിൽ നല്ലപോലെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റും. എലാസ്റ്റിക്ക്, വെൽവെറ്റ് അങ്ങനത്തെ ക്ലോത്തിലെല്ലാം നല്ലോണം സ്റ്റിച്ച് ചെയ്യാൻ പറ്റും. പിന്നെ ഉള്ളത് നൈസ് ആയിട്ടുള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ള എലാസ്റ്റിക്കിൽ ഇതിൽ ശരിയായിട്ട് സ്റ്റിച്ച് പോകില്ല. ഇപ്പോൾ എല്ലാ കാര്യങ്ങളും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. പിന്നെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ, യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ നോട്ടിഫിക്കേഷൻ ബെല്ലൂടെ ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക. പിന്നെ ഇത് മറ്റുള്ളവർ കാണാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇനി ഇൻഷാ അള്ളാ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.